അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു പറയുകയാണ് അവസാന കാലത്ത് ഒരുപാട് പേരുടെ വിശ്വാസം നഷ്ടപ്പെടും. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടാവും. അതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കർത്താവിൽ പ്രിയരെ, അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രഹസ്യം എന്താണ്? അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രഹസ്യം എന്താണ്? ഇത് അവസാന കാലമാണ്. ഈ അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രഹസ്യം യേശുക്രിസ്തു രണ്ടാമത് മനുഷ്യനായി ജനിക്കുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ഒരു പ്രസ്ഥാനം, എംപറർ മാനുവൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഒരു കൂട്ടർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഈ പൊന്നാറ എന്ന് പറയുന്ന മനുഷ്യനാണ് വെളിപ്പെട്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല എൻ്റെ സത്യാവസ്ഥ. ഒന്നാം നൂറ്റാണ്ട് മുതലേ ഇതിനെക്കുറിച്ച് പല തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഒന്നാം നൂറ്റാണ്ടിലെ തർക്കം? രണ്ടാം നൂറ്റാണ്ടിൽ നോയിസ്റ്റിക്കിൻ്റെ കാലഘട്ടം സഭയിൽ വന്ന് കയറിയ സമയം മുതൽ, അതായത് വാലന്റീനീസിൻ്റെ ആ ഉപദേശങ്ങൾ സഭയിൽ പ്രവേശിച്ച സമയം മുതൽ തന്നെ പലതരത്തിലുള്ള കിംവദന്തികൾ, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സഭയിലുണ്ടായിരുന്നു. ആ വ്യാഖ്യാനത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം പോലും തള്ളിപ്പറയുക ഒരു സൈഡ്, മനുഷ്യാവതാരം തള്ളിപ്പറയുക, ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നോയിസ്റ്റിക്കിൻ്റെ ഇടയിലുണ്ടായിരുന്നു. കൂടാതെ യൂറോപ്യൻ രാജ്യം ബലപ്പെട്ടു വന്ന സമയത്ത് യൂറോപ്യൻ രാജ്യത്തിൽ ഒരു സ്റ്റഡി പിന്നീട് മധ്യത്തിൽ വെളിച്ചത്ത് കടന്നു വരികയുണ്ടായി. ആ സ്റ്റഡി എന്താണെന്നും കൂടെ നാം അറിയേണ്ടതാണ്. അതും ഈ പറയുന്ന കണക്ക് അവസാന കാലത്ത് വെളിപ്പെട്ട രഹസ്യമായിട്ട് തന്നെ ആ സ്റ്റഡി പുറത്തു വന്നു. അതും യേശുവിൻ്റെ രണ്ടാമത്തെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മധ്യകാലത്ത് പുറത്തു വന്ന സ്റ്റഡി. അതിപ്രകാരമായിരുന്നു ആ സ്റ്റഡി. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. അടക്കപ്പെട്ടു, അതോടുകൂടി മരണം സംഭവിച്ചു, അതോടുകൂടി തീർന്നു. പിന്നെ മാതാവിൽ ജനിച്ച യേശു ക്രിസ്തു പിന്നീട് അതോടുകൂടി യേശു അവസാനിക്കുകയാണ്. എന്നാൽ ക്രിസ്തു മരിക്കുന്നില്ല, ക്രിസ്തു ആത്മാവായി നിലനിൽക്കുകയാണ്. ഈ ജഡത്തോടുകൂടി മാതാവിൽ നിന്ന് ജനിച്ച ആളാണ് മരിക്കുന്നത്. അവിടെ പൂർണ്ണമായി ആ മരണത്തോടുകൂടി ആ വ്യക്തി ഇല്ലാതാവുകയാണ്. അപ്പോൾ രണ്ടാമത് ഉയർത്തു വന്നത് ആരാ? ഈ ചോദ്യം വന്നപ്പോൾ അതിന് മറുപടിയായി അവർ പറഞ്ഞതാണ്, ക്രിസ്തു രണ്ടാമത് യേശു ക്രിസ്തുവിനെ ജനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പം അപ്പോൾ യേശു ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് മറിയത്തിൻ്റെ മകൻ്റെ മരണം നടന്നു കഴിഞ്ഞു. ഇതാണ് യൂറോപ്യൻ രാജ്യത്തു നിന്ന് വന്ന ഒരു പ്രത്യേക ആൾക്കാരുടെ ഒരു പഠനം. അപ്പം ആൾക്കാർ ചോദിച്ചു, വിശ്വാസികൾ ചോദിച്ചു, അപ്പോൾ പിന്നീട് ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശുവാർ, അത് ക്രിസ്തു പുനർജീവിപ്പിച്ചെടുത്ത രണ്ടാമത്തെ ആളാണ്, അയാൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അത് കാരണം ക്രിസ്തു രണ്ടാമത് പുനർജീവിപ്പിച്ചെടുത്തതാണ്, ആ വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കയറാൻ സാധിക്കത്തുള്ളൂ എന്നൊരു വ്യാഖ്യാനം ഉണ്ടായി. അപ്പോൾ ഈ പുനർജീവനത്തിൻ്റെ വ്യാഖ്യാനം ശക്തിപ്പെട്ട് കുറേ പേർ അതിൽ പെട്ടുപോയി. അപ്പോൾ യേശു ക്രിസ്തു രണ്ടാമത് പുനർജനിക്കുകയാണ്, അത് സ്ത്രീയിൽ നിന്നല്ലെന്ന് മാത്രമേ ഉള്ളൂ, അകത്ത് വെച്ച് തന്നെ ജനിപ്പിച്ച് ഭൂമിയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സ്റ്റഡി. ഈ സ്റ്റഡിയെ ശക്തമായി ആദ്യകാലങ്ങളിൽ എല്ലാ സഭകളും എതിർത്തു. എതിർക്കാനുള്ള കാരണം എന്ത്? അതാണ് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എതിർക്കാനുള്ള കാരണമാണ് പിതാവിൽ നിന്ന് ജനിച്ചവനും മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായതും എന്ന് പറയുന്ന ട്രിനിറ്റിയുടെ ആയ യേശു ക്രിസ്തു. അവൻ എന്നേക്കും തുല്യനാണ്, അവനിൽ മരണമില്ല. ഇങ്ങനെയുള്ള അപ്പോസ്തലിക ഉപദേശം, അവൻ എന്നേക്കും വാഴുന്നു. ശിഷ്യരോട് പറഞ്ഞു, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എനിക്ക് മരണത്തെ ജയിക്കാൻ വന്നവനാണ്, മരണത്തെ തോറ്റ് മരണത്തിൻ്റെ അടിയിൽ കിടക്കാൻ വന്നവനല്ല. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞവൻ മരണത്തിൽ എന്നേക്കും അവസാനിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവർക്കെതിരെ ചോദിച്ചു. ഇവരതിനെല്ലാം ബൈബിളിൽ നിന്ന് പല മുട്ടാത്തർക്കങ്ങളും വ്യാകരണങ്ങൾ, പ്രസൻറ്റ് ടെൻസ്, ഫാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ്,
ഈ ടെൻസുകൾ ഉപയോഗിച്ച് വചനത്തെ ദുരുപയോഗപ്പെടുത്തി. അങ്ങനെ പുനർജന്മം കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ ട്രിനിറ്റിക്കെതിരെയാണ് ഇവർ ഈ ക്ലാസ് എടുത്തത്. യൂറോപ്പിലെ ഒരു കൾട്ടിൻ്റെ വ്യാഖ്യാനമാണ് കേട്ടോ. സാരാംശത്തിൽ രണ്ടാമനായ പുത്രനെതിരെയാണ് അവർ ആ ക്ലാസ് വന്നത്. കാരണം അപ്പം നാലുപേരായി, ട്രിനിറ്റി പോയി. അവിടെ അപ്പം നാലുപേർ വന്നില്ലേ? ഒന്നാദ്യമൊന്നവൻ ദൈവമാണ്, രണ്ടാമത് അവൻ മരിച്ചുപോയി, രണ്ടാമത് പുനർജീവിച്ചവൻ ദൈവമാണ്. അപ്പോൾ എത്ര പേര് വന്നു? നാലുപേരായില്ലേ. അവർ ട്രിനിറ്റിയെ നശിപ്പിക്കാൻ സാത്താൻ പല പദ്ധതിയുമായി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുനർജീവനം ആ വിശ്വസിക്കുന്ന അവർക്ക് എന്നുവെച്ചാൽ ആയിത്താളം മരിച്ചു, രണ്ടാമത്തെ പുനർജീവനം, പുള്ളിയാണ് ഇനി രക്ഷ തരുന്നത്. അവൻ തൃത്വത്തിൽ തികച്ചും ദൈവീകനാണ് എന്ന് പറയുന്നവൻ മരിച്ചു. പിന്നെ അടുത്ത ആൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മൂന്ന് പേർ, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ ആ മൂന്ന് പേരിൽ ഒരാൾ മരിച്ചു, ട്രിനിറ്റി തീർന്നു, ട്രിനിറ്റി അവിടെ അവസാനിച്ചു. രണ്ട്, മൂന്നാമത്തെ ഒരാളിൽ ദൈവികത ഇല്ല, രക്ഷ അയാളിൽ പൂർണ്ണമല്ല, ട്രിനിറ്റി അവസാനിച്ചു. മൂന്ന് പേരിലും ദൈവം ഒരുപോലെയാണ്, ഒരാളിൽ കൂടുതൽ ഒരാളിൽ കുറവില്ല, മൂന്ന് പേരിലും സാരാംശത്തിൽ തുല്യരാണ്. അതാണ് പഠിപ്പിക്കുന്നത്, സാരാംശത്തിൽ ഒരാൾക്ക് കൂടുതൽ അടുത്താൾക്ക് അല്പം കുറവ്, അങ്ങനെയില്ല, സാരാംശത്തിൽ മൂന്ന് പേരും ഒരുപോലെ ജീവിക്കുന്നു, തുല്യരാണ്. ദൈവീകനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിലുണ്ട്. ആ മനുഷ്യൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും ആയ യേശു ക്രിസ്തു പൂർണ്ണമായും ദൈവവും പൂർണ്ണമായ മനുഷ്യനുമായി തൃത്വത്തിൽ നിന്ന്, ട്രിനിറ്റിയിൽ നിന്ന് ഈ മനുഷ്യ അവതാരത്തെ പൂർണ്ണമായും പുറത്ത് കളയുകയാണ്. കാരണം അദ്ദേഹം മരിച്ചു പോയല്ലോ, പിന്നെ അദ്ദേഹം പുറത്തു പോയല്ലോ. ശ്രദ്ധിക്കേണ്ടത് വലിയ വരുന്ന ഒരു അപകടം എന്താണെന്ന് പറഞ്ഞ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്താണ് മാംസമാകുന്നത്? വചനമാണ്. വചനമാണ് മനുഷ്യനായി മാംസമായി വന്നത്. വചനം മരിച്ചു, എന്നേക്കുമായി വചനം തീർന്നു. അപ്പോൾ ആദ്യം വന്ന യേശു ശരീരത്തിന് രക്ഷ നൽകിയില്ല, മനസ്സിന് സൈക്കോളജി രക്ഷ നൽകി, മനഃശാസ്ത്രം നൽകിയിട്ടാണ്ട പോയി, ശരീരത്തിനൊന്നും രക്ഷ നൽകിയില്ല എന്ന് പറഞ്ഞ വചനം ആദ്യം പിറവിയെടുത്തു, മനുഷ്യനായി പിറവിയെടുത്തിട്ട് വചനത്തിനിവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഈ മധ്യ സമയത്ത് ഇവർ ആദ്യം പഠിപ്പിച്ചത്. അതവസാനം തീർന്നു, കുറച്ച് നാൾ നിന്നു, അതവസാനിച്ചു. എന്നാൽ പുതിയ അവസാന കാലത്ത് വെളിപ്പെട്ട ഒരു രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നവർ, അവർ പറയുന്നൊരു കാര്യമാണ് എബ്രായർ 1:6, നിങ്ങൾ നോക്കിയാൽ മതി. വീണ്ടും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ, വീണ്ടും, അപ്പോൾ ആദ്യം ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുകയാണ്, വീണ്ടും വീണ്ടും ആദ്യജാതനെ അയക്കും. ഇനി വരാനുള്ളത് ആദ്യജാതനാണ്. ദാണ്ടേ എബ്രായർ 1:6 പറയുക, വീണ്ടും എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. വീണ്ടും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അപ്പോൾ ആദ്യം വന്നവനെ ദൂതന്മാരാരും ആരാധിച്ചില്ല, അതിന് തെളിവുകളൊന്നുമില്ല. ഇനി വരുന്നവനെയാണ് ദൂതസംഘങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. ചിലവർ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. വീണ്ടും എന്ന വാക്ക് വളച്ചൊടിക്കപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതും. ആദ്യമേ പ്രവാചകന്മാർ വഴി ഭയങ്കരമായിട്ട് മുന്നറിയിപ്പ് നൽകി, പ്രവാചകന്മാർ വഴി ധാരാളം മുന്നറിയിപ്പ് നൽകി. അത് വളരെ വ്യക്തമായിട്ടും 1 വാക്യത്തിൽ പറയുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അവനെയും അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാർ വഴി സംസാരിച്ചു, അത് കഴിഞ്ഞ് പുത്രനിലൂടെ സംസാരിക്കുവാനായിട്ട് ദൈവം തയ്യാറായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 6 വായിക്കുന്നത്, വീണ്ടും ആദ്യജാതനെ
ലോകത്തിലേക്ക് അയക്കുക. അപ്പോൾ ഒന്നിൻ്റെ ആറിൽ തന്നെ എത്ര പേരെ പറയുന്നുണ്ട്? ഒന്ന് പ്രവാചകർ, രണ്ട് പുത്രൻ, മൂന്ന് ആദിജാതൻ. ഇവിടെ ഇപ്പോൾ പുത്രനല്ല ആദിജാതൻ, വേറെ രണ്ടുമാണെന്ന് പറയുന്നു. അപ്പോൾ കൊളോസ്യ ലേഖനം അനുസരിച്ച് ആദിജാതൻ യേശുക്രിസ്തുവാണെന്ന് പറയുന്നു. ഇപ്പോൾ പൗലോസിനെ തന്നെ വട്ടായോ, പൗലോസ് തന്നെ പറയുന്നു ഒരിടത്ത് ക്രിസ്തുവാണെന്ന്, ഒരിടത്ത് വേറെ ആളാണെന്ന്. ഇവിടെയാണ് ഈ അവസാന കാലത്ത് വെളിപ്പെടുന്നവർക്കും തെറ്റുപറ്റിയത്. ഇതിൻ്റെ മൂലഗ്രന്ഥത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, ഹോട്ടൻ്റെ പ്ലെയിൻ ഇറ്റ്സ് എ ഗേ ടോൺ പ്രോട്ടോകോട്ടോൺ ഈസ്റ്റേൺ ഒയ്ക്കമുന്ന ലീഗൽ കൈ പ്രോസ്കിൻ അസോസിയേഷൻ ടു പാൻഡേൻ ഏഞ്ചലോയി തിയോ. അതായത് ദൈവത്തിൻ്റെ മാലാഖമാർ എല്ലാവരും അവനെ ആരാധിക്കും. ആരെ ആരാധിക്കും എന്നാണ് പറയുന്നത്? അതിൽ പറയുകയാണ് ഫസ്റ്റ് ബോൺ, അവൻ്റെ ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ. ഏസ് ദെൻ ഒയ്ക്കോമെനൻ, അവൻ ഭൂമിയിൽ വന്നു, വരും, അയക്കും എന്നല്ല, വന്നു. അങ്ങനെ വന്നവനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. എങ്ങനെ വന്നു? അവനെ വീണ്ടും വരുത്തി. എങ്ങനെ വരുത്തി? പ്രവാചകന്മാർ വന്നിട്ട് ശരിയാക്കാത്തടത്ത് പുത്രൻ വന്നു. പുത്രനുള്ള സബ്ജക്റ്റിനെ തന്നെ നിലനിർത്തിയിട്ടാണ് വീണ്ടും വന്നവൻ. ആരാണ്? പ്രവാചകന്മാർ വഴി ശരിയാക്കാത്തടത്ത് വീണ്ടും ദൈവം അയച്ച തൻ്റെ ആദിജാതൻ, അയച്ചു കഴിഞ്ഞത് എന്നർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ മലയാളം ബൈബിള് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വീണ്ടും അവൻ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ, മലയാളത്തിലും വന്നു കഴിഞ്ഞതാണ്, മൂലഗ്രന്ഥത്തിലും വന്നു കഴിഞ്ഞ സബ്ജക്റ്റ്. വീണ്ടും എന്നുള്ളത് വന്നു കഴിഞ്ഞ സബ്ജക്റ്റിനെ നമ്മുടെ കാലത്ത് വന്നു കഴിഞ്ഞതാണ്. അപ്പോസ്തലൻ എഴുതുന്ന സമയത്തും വന്നു കഴിഞ്ഞ സബ്ജക്റ്റാണ്. വീണ്ടും അയച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും എന്നുള്ള എൻ്റെ ദൈവശാസ്ത്രം പഴയതിനെ കൂട്ടിയോജിപ്പിക്കുന്നതാണ്. ആദ്യജാതൻ, ഏകജാതൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവർക്ക് അനുകൂലമായി തീരാൻ വേണ്ടി അവരെടുത്തിരുന്നു. അതെന്താണ് ആദിജാതനും ഏകജാതനും? ആദിജാതൻ മനുഷ്യനായി അവതാരം ചെയ്ത് വരാനുള്ളവനാണ്. ഏകജാതനും മനുഷ്യനായി അവതാരം ചെയ്ത് വരാനുള്ളവനാണ്. ഇതാണ് അവർ വ്യാഖ്യാനം ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും രണ്ടാണ്, ഇവർ ഒരാളല്ല. അവർക്ക് ആദിജാതനും വരണം, ഏകജാതനും വരണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇവർ വാക്കുകളിലും പ്രസൻറ്റ് ടെൻസ്, ഫാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് വചനത്തിന് വേണ്ടി ഇവരത് വളരെ മലയാളം ബൈബിൾ നോക്കും. വരും, അല്ലെ, വന്നുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ആ രീതിയിൽ ഇവർ കാണുകയാണെങ്കിൽ അപ്പോഴേ ഇത് അപ്പോസ്തലന്മാർ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. വന്നത്, വന്നു കഴിഞ്ഞത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാരയായിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും അത് അവർ വ്യാജപ്രവാചകരാണ്. ഏതാ? വിശുദ്ധ മത്തായി ഉൾപ്പെടെയുള്ളവർ വ്യാജപ്രവാചകരാണ്. അവരെയൊന്നും വിശുദ്ധരായിട്ട് ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കൊന്നും പൂർണ്ണമായ വെളിപ്പെടുത്തലുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പലതും വ്യാജം പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ പറയാൻ ഈ കൂട്ടർ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പോലും തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നാൽ തള്ളിപ്പറയാൻ ഇവരുടെ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് നിർബന്ധിതരായിട്ടുണ്ട്. ഇതെല്ലാം ഒരു സൈക്കോളജിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ഞാൻ പ്രസ്താവിച്ചാൽ ആ പ്രസ്താവിക്കുന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി അപ്പോസ്തലൻ തന്നെ എതിരു നിന്ന അയാളെ വെറും പൊട്ടനായിട്ട് കണക്കൂട്ടുക, ഇത് മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സൈക്കോളജിയാണ്. കൃത്യം ആദിജാതൻ എന്ന് ബൈബിളിൽ പറയുന്നത് ആരെയാണ്? ആദിജാതൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അർത്ഥങ്ങളുണ്ട്. ഒന്നൊരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ, അത് ആണായാലും പെണ്ണായാലും, ബൈബിൾ വിളിക്കുന്ന പേരാണ് ആദിജാതൻ. അത് ആണിനെയും വിളിക്കും പെണ്ണിനെയും വിളിക്കും. ആ രണ്ടുപേരെ ഉദ്ധരിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്നതാണ് ആദിജാതൻ എന്ന വാക്ക്. രണ്ടാമത് ക്രിസ്തു മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന വാക്ക്. അപ്പോൾ ക്രിസ്തുവിനെ ആദിജാതനും ഏകജാതനായി മറ്റൊരാളുണ്ടെന്നും വ്യാഖ്യാനം ചെയ്യുകയാണ്. മറിയത്തിൻ്റെ അകത്ത് പറഞ്ഞ ഈ മിശിഹ അല്ലെങ്കിൽ യേശു ക്രിസ്തു, അവനെ യേശു എന്ന് വിളിച്ചു, അത് ആദിജാതനാണ്. ആദിജാതൻ കഴിഞ്ഞാൽ പിന്നെ ഏകജാതൻ വരണം. ഏകജാതൻ എന്തുകൊണ്ടാണ് വരേണ്ടത്? ആദ്യം ജനിക്കുന്നവനെ ആദിജാതൻ, രണ്ടാമത് വരുന്നവൻ ഏകജാതൻ. പിന്നെ ഏകജാതൻ വരുമ്പോഴേ അവിടെ തന്നെ ദൈവം പറയുന്നത് ഒറ്റ മോനെ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ ഈ ആദിജാതൻ ഏത് മോനാണോ, ആരുടെ മോനാണോ,
എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഏകജാതൻ എന്ന് ദൈവം പറയുമ്പം തന്നെ ഒറ്റ മോനേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആദിജാതൻ എന്ന് പറയുമ്പോൾ അതാരുടെ മോന? അപ്പം ഇവരുടെ തമാശകളാണ്, നമുക്ക് ചിരി വരും കേട്ടുകഴിഞ്ഞാൽ. ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇപ്പം ബൈബിളിൽ ഒരു മനുഷ്യന് മൂത്ത മകനോ മകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ ആദിജാതൻ എൻ്റെ ആദിജാതനാണെന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിനെക്കുറിച്ച് ആദിജാതൻ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദിജാതൻ, മരിച്ചവരിൽ നിന്ന് മരണം പ്രാപിക്കാതെ, മരണമൊന്നും ഏൽക്കാതെ, ശവക്കുഴിയിൽ എന്നേക്കുമായി കടക്കാതെ, പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കാതെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് അധികാരം നൽകിയതിൽ അവനെപ്പോലെ മറ്റാരുമില്ലാത്തത് കാരണം ആദിജാതൻ. അതുകൊണ്ടാണ് ബൈബിൾ യേശുക്രിസ്തുവിനെ ആദിജാതൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കേട്ടോണം കൊളോസസ് 1:15 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ട് കടന്നു വന്നവൻ. പക്ഷെ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സാരാംശം തന്നെയാണ്, ദൈവം തന്നെയാണ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. അവൻ പെട്ടെന്ന് മറിയത്തിൽ നിന്ന് പെട്ടെന്നുണ്ടായതല്ല. മറിയ അതുകൊണ്ടാണ് ട്രിനിറ്റി പഠിപ്പിക്കുമ്പോൾ മനുഷ്യാവതാരം ഇൻകാർണേഷൻ ആണ് മറിയത്തിൽ സംഭവിച്ചത്. എന്നുവെച്ചാൽ വചനം മാംസമാകുക, വചനം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. ആ വചനം മാംസമായതാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്, ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുവിനെ കൂടാതെ ഒന്നും സ്വർഗത്തിലായാലും ഭൂമിയിലായാലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ട്. അവനാണ് എല്ലാറ്റിലും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭം ആകുന്നു. എല്ലാറ്റിൻ്റെ തുടക്കം അവനിലാണ്. മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനും ഈ യേശു തന്നെയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി. ഇപ്പോൾ രണ്ടാമത് കാര്യം, ആദം തുടങ്ങി വെച്ച മരണം എല്ലാവരുടെ മേലും മരണം പുലർത്തിയിരുന്നു. ആ മരണം മാറ്റിയിട്ട് ആദ്യമായി മരണത്തെ നീക്കിയ ഒരുവൻ പിതാവിൻ്റെ മുമ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി അവതാരമെടുത്തവനായിരിക്കണം. ദൈവമായി ഒരുവൻ വന്നു, ഭൂമിയിലെല്ലാം ദൈവിക പ്രകാശമൊക്കെ നൽകിയിട്ട് ദൈവമായി തിരിച്ചു പോയാൽ എങ്ങനെ അവനെ ആദിജാതൻ എന്ന് വിളിക്കും? എല്ലാ മരിച്ചവരിൽ നിന്നുള്ള എൻ്റെ ആദിജാതൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ ജഡാവതാരം എടുക്കണ്ടേ? ജഡാവതാരമെടുത്ത് അവൻ മരണം പ്രാപിച്ച് മരണമില്ലാതാക്കി, മരണമില്ലാത്ത ഒരുവനായി അവൻ ഉദ്ധാനം ചെയ്യുകയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലോകത്തിലാദ്യത്തെ സംഭവമാണ്, ലോകത്തിലാദ്യത്തെ ജാതനുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏകജാതൻ ദൈവത്തിൻ്റെ ആദിജാതനായി വിളിക്കപ്പെടുന്നു. എങ്ങനെ വിളിക്കപ്പെടുന്നു? ഈ ക്രമപ്രകാരം വിളിക്കപ്പെടുന്നു. ഇവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്, ഒറ്റ ജാതനേ ഉള്ളൂ, പുത്രനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തുവാണ്. അവനെ ആദിജാതൻ എന്ന് വിളിക്കാൻ കാരണം അവൻ ജഡാവതാരമെടുക്കുകയും അവൻ മരണത്തെ ഇല്ലാതാക്കി ശവക്കല്ലറകളിൽ നിന്നും പൊട്ടിപ്പുറത്തു വരികയും അവൻ വിജയത്തോടുകൂടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. നേരത്തെയുമില്ല, നേരത്തെ ആർക്കും അത് അവകാശമില്ല. ഈ യേശു ക്രിസ്തുവിനാണ് അതിലാദ്യത്തെ അവകാശം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ, ഈ ഏകജാതനെ ആദിജാതൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ സത്യസന്ധമായ ക്രിസ്റ്റോളജി. ഈ ക്രിസ്റ്റോളജിയെ രണ്ടാക്കി മാറ്റി, ഈ ക്രിസ്റ്റോളജിയെ മലയാളത്തിലെ ബൈബിൾ വായിച്ചിട്ട് ഇതിനെ ഒരുത്തനെ ഒരുത്തനാക്കി, ആ വേറൊരാളെ വേറൊരാളാക്കി, രണ്ട് പ്രസവമാക്കി, ഒരാൾക്ക് കന്യകയുടെ പ്രസവമാക്കി, ഒരാൾക്ക് യുവതിയുടെ പ്രസവമാക്കി, ഒരാൾക്ക് ചെളിക്കുഴിയിൽ വരുമെന്നായി, ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതായി, എന്തൊക്കെ ആക്കാമോ അതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന് കൊടുക്കേണ്ട പിതാവായ ദൈവം യേശുവിന് നൽകിയ പേരുകളും അനുമോദനങ്ങളും യേശുവിന് നൽകിയ വിജയത്തിൻ്റെ അങ്ങേയറ്റത്തെ പദവികളും അതെല്ലാം രണ്ടാക്കി മാറ്റി. ഇമ്മാനുവൽ യേശുവിന് കൊടുത്തതാ, അത് വേറെയാക്കി മാറ്റി. ആദിജാതൻ ഏകജാതൻ, അത് രണ്ട് യേശുവിനുള്ളതാ, അത് രണ്ടും രണ്ടാക്കി മാറ്റി. ആര്?
അവസാനകാലത്ത് വെളിപ്പെട്ടവർ. അതാണ്ട് യൂറോപ്യൻ കാലത്ത് അവസാനകാലത്ത് വെളിപ്പെട്ടിട്ട് അത് പുനർജന്മമാക്കി മാറ്റി. ഈ പുനർജന്മത്തിൽ പിടിച്ചിട്ടാണ്, അതായത് മരിച്ചുപോയ യേശു പിന്നെ ഉയർത്തില്ല, പിന്നെ ഉയർത്തു വന്നത് ഈ രണ്ടാമത് ഈ പിതാവായ ദൈവം മറ്റൊരാളെയാണ് കൊണ്ടുവന്നത്, മറ്റൊരാളെ കൊണ്ടുവന്നാണ് ജനങ്ങളുടെ മുമ്പിലൊക്കെ കാണിച്ചത് എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ കൾട്ട് ഒരു സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ ചുവട് പിടിച്ചിട്ടാണ് പുതിയ വേക്കാനുമായിട്ട് അവർ പറഞ്ഞത് തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇവരെന്തു ചെയ്തു, പുതിയതായി ഇനി ജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സബ്ജക്റ്റുമായിട്ട് പുതിയ ആൾക്കാർ രംഗത്ത് വന്നു. അതാരൊക്കെയാണ് വന്നത്? ആ വന്നത് ജോസഫ് പുന്നാറ മാത്രമല്ല വന്നത്, കൊറിയയിൽ വന്നിട്ടുണ്ട്. കൊറിയയിലെ വ്യാഖ്യാനം അനുസരിച്ച് അവിടുത്തെ യേശു ജനിച്ചു കഴിഞ്ഞു, ജനങ്ങളിടയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ബ്രാഞ്ച് പിന്നെ അതുപോലെ തന്നെ ബോംബെയിലുണ്ട്. ബോംബെയിലെ ബ്രാഞ്ച് പെണ്ണുങ്ങളെല്ലാം കൂടി ഇതുപോലെ ചെന്നിട്ട് അവസാന കാലത്ത് വെളിപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പതുക്കെ വീടുകൾ തോറും കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ പലയിടത്തായിട്ട് ഈ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ തൃശ്ശൂരിലുള്ള ഇരിങ്ങാലക്കുടയിലെ ആ എംബറർ ട്രസ്റ്റ് അവർ മാത്രമൊന്നുമല്ല, ഇത് പലരും പഠിപ്പിക്കും. നല്ലവരായ ദൈവമക്കളൊക്കെ അതിൻ്റെതായ വില കൊടുത്ത് അത് പറഞ്ഞയക്കുന്നുണ്ട്. കൊളോസ്യ ലേഖനം 1-ലും 2-ലും വ്യക്തമാക്കുന്നുണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്ന ഈ ആദ്യജാതൻ യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ പൗലോസ് മാത്രമല്ല, അപ്പോസ്തലനായ യോഹന്നാനും വിശ്വസിച്ചിരിക്കുന്ന എന്താണ്? വെളിപാട് 1:5 വിശ്വസ്ത സാക്ഷിയും വേണ്ടോ മൃതരിൽ നിന്നുള്ള ആദിജാതൻ. ഞാനത് പറഞ്ഞു തന്നു, ആദിജാതൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പോസ്തലന്മാർ കാണുന്നത്. ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ആരെയാണ് അപ്പോസ്തലന്മാർ ആദിജാതനായിട്ട് കാണുന്നത്? യേശു ക്രിസ്തുവിനെ. പൗലോസ് കൊളോസ്യ ലേഖനത്തിൽ ആരെയാണ് പറയുന്നത്? യേശു ക്രിസ്തുവിനെ. അവനെ അയച്ചപ്പോൾ, വീണ്ടും അയക്കുമ്പോൾ എന്നാണെങ്കിൽ പൊട്ടെന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന വീണ്ടും അയച്ചപ്പോൾ, അവിടെ വീണ്ടും എന്തിനു വന്നു? ആദ്യം കുറച്ച് പേരെ അയച്ചു, ശരിയാവാഞ്ഞത് കാരണമാണ് വീണ്ടും എന്ന സബ്ജക്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലും അതുണ്ട്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉദാഹരണത്തിൽ കുറേ വേലക്കാരെ അയക്കുന്നു, അവസാനം തൻ്റെ പുത്രനെ അയക്കുന്നു. അത് യേശുവിനെയാണ് പറയുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ വചനത്തിൽ തന്നെ. ഇതെല്ലാം ഉണ്ടായിട്ടും വളച്ചൊടിപ്പും അത് വിശ്വസിക്കുന്ന കുറേ എണ്ണമുണ്ട്. അതിൽ നിന്ന് അന്തിമകാലമാണ് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടുക. പിതാവായ ദൈവം ജനനം എന്ന വാക്കിന് ഒരർത്ഥം കണക്ക് കൂട്ടുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ ജനനത്തിൽ തന്നെ സകലതും പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണ് നിൻ്റെ ദൈവം. പലവട്ടമായി ജനിപ്പിച്ച് രക്ഷ നൽകേണ്ട കാര്യം നിൻ്റെ ദൈവത്തിന് ദൈവത്തെ സംബന്ധിച്ചില്ല. മനുഷ്യരെ സംബന്ധിച്ച് പലവട്ടോട്ടയക്കാം, ദൈവത്തെ സംബന്ധിച്ച് ഒരിക്കൽ, ഒരു പ്രാവശ്യം. അവിടെയാണ് ജനനത്തിന് അർത്ഥം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ജനനമെന്ന സബ്ജക്റ്റിന് പോലും അർത്ഥമില്ലാതായി പോവുകയാണ് എന്നത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇനിയും അവൻ വീണ്ടും ജനിച്ചാലേ മനുഷ്യൻ കുണം പിടിക്കത്തുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് എന്ത് വിലയാണുള്ളത്? അവൻ്റെ ദൈവത്തെ നിഷേധിച്ചാൽ മാത്രമേ ഇനിയൊരു ജനനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി ഇരിക്കുന്നുള്ളൂ. യെശയ്യാ 7-ലെ ഇമ്മാനുവൽ പ്രവചനം, പുനർജീവനക്കാര്, അതായത് ആദ്യകാലങ്ങളിലെ പുനർജീവനക്കാരും പിന്നെ മധ്യകാലത്ത് യൂറോപ്യൻ രാജ്യത്തിൽ വന്ന കൾട്ട് സംഘടനയുടെ പുനർജീവനക്കാരും വീണ്ടും ജനിക്കുമെന്ന് 2000-ന് ശേഷം പ്രസംഗിച്ചവരും യെശയ്യാ 7:14-ലെ ഇമ്മാനുവേലിനെ ക്രിസ്തുവിൽ കാണുന്നില്ല. ക്രിസ്തുവിൽ അവർ ഇമ്മാനുവേലിനെ കാണുന്നതേയില്ല, ഇവരാരും കണ്ടിട്ടില്ല. എന്നാൽ വിശുദ്ധ മത്തായി കാണുന്നുണ്ട്. മത്തായി വ്യക്തമാക്കുന്നുണ്ട്,
പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലൻ അതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനപ്പുറോ ഇപ്പുറോ നാം നിൽക്കരുത്. അത് കാരണം ഇവരെന്താക്കി മാറ്റുമെന്നറിയോ? മത്തായി പോലും വ്യാജമാണെന്ന് വേണമെങ്കിൽ ഈ കൂട്ടർ പ്രസംഗിച്ചു കളയും. അപ്പോസ്തലന്മാർ എന്താണ് പറയുന്നത്? അവരെന്താണ്, അവർ ഫാസ്റ്റും പ്രസൻറ്റൻസും ഒക്കെ അവർ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇനിയൊരു ക്രിസ്തു അവതാരമെടുക്കുമെന്നോ പ്രസവിച്ചു വരുമെന്നോ അവരുദ്ദേശിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പോസ്തലപ്രവർത്തനം 26 ഒന്ന് എടുക്കുക. അതിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്നെടുക്കാം. 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അന്ധകാരത്തിൽ നിന്നുള്ള പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? യേശു ക്രിസ്തു പൗലോസിനോട് പറയുന്ന വാക്യമാണിത്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുത്തേക്ക് അയക്കുന്നു. അവരുടെ കണ്ണുകൾ സുവിശേഷത്തിൽ തുറക്കപ്പെടണം. 2, അതുവഴി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്. യേശു പറയുന്നതാണ് പൂർണ്ണമായും മനുഷ്യൻ പ്രകാശത്തിലേക്ക് വരും. ഏതാണ്? പുതിയൊരു അവതാരമല്ല. യേശു അപ്പോസ്തലനോട് പറയുന്നത് കേട്ടോ, പ്രകാശത്തിലേക്കും സാത്താൻ്റെ സകല ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപം പൂർണ്ണമായി മോചനം സ്വീകരിക്കാനും. പാപമോചനം, പിന്നെ പാപത്തിന് വേണ്ടി വേറൊരു യുവതി പ്രസവിക്കേണ്ട കാര്യമൊന്നുമില്ല. പാപമോചനം പൂർണ്ണമായി സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി, എന്നുവെച്ചാൽ അപ്പോസ്തലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഇതാണ് പച്ചയായ സുവിശേഷം. അല്ലാതെ ഏതെങ്കിലും ഒരു യുവതി പ്രസവിക്കുന്ന കൊച്ചിനെയും കാത്ത് ഡാവഞ്ചി വരച്ച പോലെ മുടിയും താടിയുള്ള ലോഹയിട്ട ഒരുവൻ്റെ ഫോട്ടോയും വെച്ച് ഒരു കിരീടവും വെച്ചിട്ട് അയാളുടെ ഭാവനയാണ്, എന്നിട്ട് അതേ ഫോട്ടോ തന്നെ വെച്ച് ആ ഒരു കിരീടവും വെച്ച് കാത്തിരിക്കുന്ന നിങ്ങളാണോ അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്നവരാണോ മണ്ടന്മാർ, മേപ്പസുരന്മാരെ വിശ്വസിച്ച് ഇപ്പോഴേ ആത്മരക്ഷ പ്രാപിച്ചവരാണോ ബുദ്ധിയുള്ളവർ? 20 26-ൻ്റെ 23 കൂടെ നമ്മളൊന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് അപ്പോസ്തലന്മാരുടെ മനസ്സറിയാം. എന്താണ്? ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും, അവിടെയാണ് ആദിജാതൻ, ആദ്യം ജനത്തോടും ഇവിടുത്തെ ആദ്യം എടുത്ത് വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം എന്നുള്ളത് ആദിജാതനെ ഉദ്ദേശിച്ചിട്ടാണ്. ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതീയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ള അല്ലാതെ മറ്റൊന്നും ഞാൻ പ്രസംഗിക്കുന്നതല്ല. അപ്പം എന്താണ് ഞാൻ പ്രസംഗിക്കുന്നത്? വ്യക്തമാകുന്നുണ്ട് എൻ്റെ പ്രസംഗം എന്താണ്. ഞാൻ മരിക്കുന്നത് വരെയും, ഞാൻ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും അവൻ യുവതിയിൽ ജനിക്കുമെന്നോ ഒന്നും ഞാൻ എബ്രായർ 6 പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മോശ, പ്രവാചകർ എല്ലാവരും ചൂണ്ടിക്കാണിച്ച ക്രൂശിൽ മരിച്ചവനെക്കുറിച്ചാണ് എൻ്റെ ലേഖനം മൊത്തം. ആരും വളച്ചൊടിക്കണ്ട, ഞാൻ അവനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളൂ. ഇത് വിശ്വസിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു പറയുകയാണ് അവസാന കാലത്ത് ഒരുപാട് പേരുടെ വിശ്വാസം നഷ്ടപ്പെടും. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടാവും. അതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം.